കൂടത്തായിലെ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. കൂടത്തായി കേസിൽ 6 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തും. ഓരോ മരണവും ഓരോ സംഘം അന്വേഷിക്കും. മികച്ച ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും. അതിനിടെ സംശയത്തിലുള്ളവരുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഫൈസൽ ബിൻ അഹമ്മദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഫൈസൽ, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കാൻ വേണ്ടി സംഘങ്ങളായി തിരിയുകയാണ് അന്വേഷണ സംഘം. ഒപ്പം ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയും ചെയ്യുന്നു. ഏത് രീതിയിലുള്ള ഒരു വിപുലീകരണമാണ് ഇപ്പോൾ പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമായ രീതിയിൽ തന്നെ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത്. ഒപ്പം തന്നെ പരമാവധി തെളിവുകൾ ഉണ്ടാക്കുക, സാക്ഷികളെ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ 11 അംഗങ്ങളാണുള്ളത്. ഇതാണ് വിപുലീകരിക്കുന്നത്. അതായത് ജോളിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 6 കൊലപാതകങ്ങളും 6 സംഘങ്ങളായി അന്വേഷിക്കുക. അതായത് ഓരോ സംഘത്തിനും നേതൃത്വം നൽകുക ഒരു ഇൻസ്പെക്ടറായിരിക്കും. ഇതിന് ഈ ഇൻസ്പെക്ടർ കീഴിലായിരിക്കും മറ്റംഗങ്ങളെല്ലാം ഉണ്ടാവുക. എത്ര പേർ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് വടകര റൂറൽ SP KG സൈമനാണ്. ഇദ്ദേഹത്തിന് തന്നെയാണ് അംഗങ്ങളെ പുതുതായി ചേർക്കേണ്ട ചുമതലയും. അതായത് ജില്ലയിലെ പ്രഗത്ഭരായ മിടുക്കരായ ഉദ്യോഗസ്ഥരെയായിരിക്കും ഈ അന്വേഷണ സംഘത്തിലേക്ക് ചേർക്കുക. അതായത് ക്രിമിനോളജിയിൽ വൈദഗ്ധ്യമുള്ളവർ, ഒപ്പം തന്നെ രാസപരിശോധന വൈദഗ്ധ്യമുള്ളവർ, ഫോറൻസിക് പരിശോധനയിൽ വൈദഗ്ധ്യമുള്ളവർ, ഒപ്പം തന്നെ കേസ് അന്വേഷണത്തിൽ വൈദഗ്ധ്യം തെളിയിച്ചവരും, FIR ചോദ്യം ചെയ്യലിലും വൈദഗ്ധ്യം തെളിയിച്ചവർ, ഇങ്ങനെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവരെ ഉദ്യോഗസ്ഥരെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെയായിരിക്കും ഈ സംഘത്തിലേക്ക് ചേർക്കുക. ഓരോ സംഘവും പ്രത്യേകമായി തന്നെ അന്വേഷണം നടത്തും. ഓരോ കൊലപാതകങ്ങളെക്കുറിച്ചും പ്രത്യേക FIR ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘം വിപുലീകരിക്കും. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് പ്രത്യേകമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് യാതൊരു കാരണവശാലും മീഡിയകൾക്ക് വിവരം ചോർന്ന് നൽകരുത്. അതുകൊണ്ട് തന്നെ മീഡിയകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ മീഡിയകൾക്ക് വിവരം ചോർത്തി നൽകുന്ന സംശയമുള്ള ഒരാളെ പോലും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താതിരിക്കാനും അന്വേഷണ സംഘം റൂറൽ SP പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസം തന്നെ ഈ വിപുലീകരിച്ച അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഇന്ന് തന്നെ ജോളി അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇന്ന് താമരശ്ശേരി കോടതിയിൽ സംബന്ധിച്ച് അപേക്ഷ നൽകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ ഇനി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നാളെ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും. അതിനുശേഷം വിശദമായ മൊഴിയെടുപ്പും തെളിവെടുപ്പും നടക്കും. മറ്റൊരു കാര്യം ഉള്ളത് ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള ടവർ ഡംപ് പരിശോധന ഇതിനകം തന്നെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പ്രതികൾ ഏതൊക്കെ സമയങ്ങളിൽ എവിടെയൊക്കെ ആരുടെ കൂടെ ഒന്നിച്ച് സഞ്ചരിച്ചു, എത്ര സമയം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതായത് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഈ ടവർ ഡംപ് റിപ്പോർട്ട് വെച്ചായിരിക്കും ഈ ചോദ്യം ചെയ്യുക. എന്തെങ്കിലും നുണ പറഞ്ഞാൽ താങ്കൾ ഈ സമയങ്ങളിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ലോ എന്ന് കൃത്യമായി തന്നെ രേഖകൾ കാണിച്ചുകൊണ്ട് തന്നെ പ്രതികളോട് ചോദിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ടവർ ഡംപ് പരിശോധന കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വടകര റൂറൽ SP യുടെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ടു പോകുന്നത്.